ഇനി ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റിൽ സോയ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ് റോളിന്റെ റെസിപ്പി ആയിട്ടാണ് വാട്ടണ്ട കുഴക്കണ്ട പരത്തണ്ട അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ 4 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വലുതാണ് ട്ടോ ഇനിയിപ്പോ ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ 2-3 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും സോയ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ സോയയൊക്കെ അപ്പോൾ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങിയേക്കാം അപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാൻ തണുത്തതിന് ശേഷം പിഴിഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി അപ്പോൾ സോയ ചങ്ക്സ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ 8 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റാക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ 4 ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബ്രെഡ് ആദ്യം പൊടിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആദ്യം ബ്രെഡ് പൊടിച്ചിട്ട് പിന്നെ സോയ ചങ്ക്സ് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എന്താണെങ്കിലും ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ സവാള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക ഞാനൊരു 2 കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത് പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട് പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക സോയ ചങ്ക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് റോളിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതിൽ ആദ്യം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ലൊരു റോളിൻ്റെ ഷേപ്പിൽ കിട്ടും ഇനിയിപ്പോൾ നമ്മളിത് ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ കേട്ടോ അല്ലാതെ കോട്ട് ചെയ്യണമൊന്നുമില്ല അതുപോലെ ഡിപ്പ് ചെയ്യൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി എന്നാലേ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സോയ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് ടൊമാറ്റോ സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ സോയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇതിന് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ 3 ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ എന്നാലാണ് ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു